ഉദ്ധിതൻ 40-ാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ്. ഉദ്ധാനത്തെ പൂർണ്ണമായി അവതരിപ്പിക്കുന്ന ഒരു വിശ്വാസ രഹസ്യമാണിത്. ഇല്ല, തീർന്നിട്ടില്ല. നമ്മളും അവനോടൊപ്പം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട് അവന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുവോളം. FSR 2:6, പിന്നെ FSR 1:22-23 ഇന്ന് നമ്മോട് പറയും പോലെ. നവജെറുസലേമായ തിരുസഭയെക്കുറിച്ച് ഏറ്റവുമധികം വാചാലമാകുന്ന ഒരു ലേഖനം FSR എഴുതപ്പെട്ടതാണെന്ന് ഇവിടെ സ്മരിക്കട്ടെ. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ സ്വർഗീയ പുരോഹിതനായ ക്രിസ്തു യാഗദ്രവ്യങ്ങളുമായി സ്വർഗീയ ജെറുസലേമിലേക്ക് പടികയറുകയാണ്. നമുക്കായി അവൻ ബലിയർപ്പിച്ചത് ആടുമാടുകളെയല്ല, സ്വന്തം ജീവനെ തന്നെയാണ്. അത് നമുക്ക് രക്ഷാകരമായി തീർന്നു. Hebrews 9:11-12. ഇന്നലെ എന്ന പോലെ ഇന്നും Sankirtana 47 തന്നെ. ദാവീദ് അല്പവസ്ത്രം മാത്രം ധരിച്ച ഉന്മാദിയെ പോലെ നൃത്തം ചെയ്ത് വാഗ്ദത്ത പേടകം ജെറുസലേമിലേക്ക് ഉയർത്തി കൊണ്ടുവന്നതിന്റെ ഉദ്ഘോഷമാണ് ആ സങ്കീർത്തനത്തിന്. 2 Samuel 6:14-15. ദൈവം കാഹളനാദത്തോടും കരഘോഷത്തോടും ആരോഹണം ചെയ്യുന്നു. ഇന്നിതാ സ്വർഗീയ ജെറുസലേമിലേക്ക് യഥാർത്ഥ ദാവീദ് പുത്രൻ ക്രിസ്തു ഉയർന്നേറുകയാണ്. അവൻ തന്നെയാണ് നമ്മുടെ വാഗ്ദാനവും അതിന്റെ പൂർണ്ണതയും. അതുകൊണ്ടാണ് മഹാനായ ലയോ മാർപ്പാപ്പ കുറിച്ചത് ക്രിസ്തി അസെൻസിയോ നോസ്ത്ര പ്രൊവെക്സിയോ. ക്രിസ്തുവിന്റെ ആരോഹണം നമ്മുടെ തന്നെ ഉയർച്ചയാണ്. അപ്പോസ്തലപ്രവർത്തനം 1-ാം അധ്യായം ലൂക്ക തന്റെ സുവിശേഷത്തിന്റെ ബാക്കി ഭാഗം അവതരിപ്പിക്കുകയാണ്. അല്ലയോ തെയോഫിലസെ എന്ന് വിളിച്ചുകൊണ്ട്, തെയോഫിലസ്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവം സ്നേഹിക്കുന്നവൻ. നാഥൻ അവരെ വലിയൊരു സുവിശേഷ ദൗത്യം ഏൽപ്പിച്ചു, ദ ഗ്രേറ്റ് കമ്മീഷൻ. എന്നിട്ട് ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്നു, അവൻ തിരിച്ചു വരും. ദൈവദൂതന്മാർ ശിഷ്യരെ അറിയിക്കുന്നുണ്ടത് Markos 16:15-20. നാഥൻ ഉയർന്നു പോകവേ ഒരു മേഘം വന്ന് അവനെ മറച്ചു. ക്രിസ്തീയതയുടെ ഒരു വിശ്വാസ സൗന്ദര്യം ഇവിടെ കുറിക്കാതെ വയ്യ. കാരണം അവൻ ഉയർന്നു പോകുന്നത് മാത്രമേ അവരുടെ കണ്ണുകൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവൻ സ്വർഗത്തിൽ ഉപവിഷ്ടനായെന്നും അവന്റെ അടുത്ത് നമുക്കായി പീഠങ്ങൾ ഒരുക്കിയിരിക്കുന്നുവെന്നും വിശ്വാസത്താൽ നാം അറിയുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾ ഇനിയും അവ കണ്ടിട്ടില്ല, പക്ഷേ ഒരിക്കൽ നമ്മളത് കാണുക തന്നെ ചെയ്യും. അതാണല്ലോ ക്രിസ്തീയ പ്രത്യാശ, നമ്മെ വഴി നടത്തുന്ന പുണ്യം. ഇന്നലെ നാം കണ്ട ദൈവവഴി, അതിൽ നടന്ന് നാം ദൈവസ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് തന്നെ എത്തും. കാണാത്ത ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ നാം പരസ്പരം സ്നേഹിക്കണം. അങ്ങനെയാണ് നാം സ്നേഹത്തിൽ പരിപൂർണരാകുന്നതും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 Johannes 4:12. നാം ഇപ്രകാരം ക്രിസ്തുവിന്റെ പൂർണ്ണ ഛായ തന്നെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് ഇന്ന് സ്നേഹ നമ്മോട് പറയുന്നു. Ephesians 4:13. യഥാർത്ഥത്തിൽ ഇവിടെ തന്നെ നമുക്ക് ഇതെല്ലാം കണ്ണിറയെ കാണാനുള്ള നേർക്കാഴ്ച ലഭിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ കാഴ്ച. ഇപ്രകാരം ഹൃദയത്തിന്റെ കാഴ്ച ശക്തി നമുക്കുണ്ടാകട്ടെ എന്ന് ശ്ലീഹ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. Ephesians 1:18. മേഘം, നെഫേലി. മേഘം വന്ന് നാഥനെ മറയ്ക്കുകയാണ്, പക്ഷേ അത് നമ്മുടെ ഉൾക്കാഴ്ചകളെ മറക്കുന്നില്ല, വിശ്വാസ കണ്ണുകളെ മൂടുന്നുമില്ല. ലൂക്ക തന്നെ ഇതുപോലൊരു മേഘം നേരത്തെ വിവരിച്ചിട്ടുണ്ട്, രൂപാന്തരീകരണത്തിന്റെ മലയിൽ. Luke 9:34-35. പക്ഷേ അന്ന് ശിഷ്യരും ആ മേഘത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അവർ അവിടെ നാഥന്റെ മഹിമ കണ്ടതുമാണ്. അതിനാൽ മേഘങ്ങൾക്കപ്പുറം, കൺമറകൾക്കപ്പുറം, കൺകെട്ടുകൾക്കപ്പുറം നാഥൻ എത്ര മഹനീയനാണെന്ന് അവർക്ക് മുൻപേ അറിയാം. അവന്റെ ഉദ്ധാനത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ആ സത്യം അവർക്ക് കൂടുതൽ മിഴിവുള്ളതായി അനുഭവവേദ്യമാകുന്നുവെന്നും സുവിശേഷകൻ കുറിക്കുന്നുണ്ട്. Luke 9:36. അന്ന് ആ മേഘത്തിൽ നിന്ന് കേട്ട സ്വരം, ഇവൻ എന്റെ പുത്രൻ, ഞാൻ തിരഞ്ഞെടുത്തവൻ, ഇവനെ ശ്രവിക്കുക എന്നായിരുന്നു ദൈവപിതാവിന്റെ സ്വരം. ഇന്നിത ആ പുത്രൻ താൻ തിരഞ്ഞെടുത്തവരോട് അവർ കേൾക്കാൻ സ്വരമുയർത്തി പറയുന്നു. സുവിശേഷത്തിന്റെ മഹാദൗത്യം, ദ ഗ്രേറ്റ് കമ്മീഷൻ. ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, നിങ്ങൾ എല്ലായിടത്തും എനിക്ക് സാക്ഷികളായിരിക്കും. മാർത്തൂറസ്. സാക്ഷികളും മേഘവും വീണ്ടും നമ്മെ Hebrews 12 എത്തിക്കുന്നു. നമ്മെ കാത്ത് അണിനിരക്കുന്ന സാക്ഷികളുടെ ഒരു വൻ മേഘം, നെഫോസ് മർത്തൂറോൺ. നമ്മൾ ഓട്ടം പൂർത്തിയാക്കി വരുന്നതും കാത്ത് അവരവിടെ നിൽക്കുകയാണ് ആശ്ലേഷിച്ച് സ്വീകരിക്കാൻ. അവരും കരഘോഷം മുഴക്കുന്നുണ്ട് നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ. ഏറ്റവും മുൻപിൽ നാഥൻ തന്നെയാണ്, കാരണം അവൻ ശിരസ്സാണ്. Ephesians 1:22. ശിരസ് പോകുന്നിടത്തേക്ക് ശരീരമാകുന്ന സഭ നമ്മൾ തന്നെ പോകുന്നു. സുനിശ്ചിതമാണത്. വെറും തലയോട് ക്രാനിയോൺ എന്നു പേരുള്ള ഒരു ദുരന്തമുഖത്ത് ആയിരങ്ങളിൽ ഒരുവനായി കുരിശിലേറപ്പെട്ടവൻ, അവിടെ ഏതോ അനാഥമായ ശവക്കുഴിയിൽ ജീർണിച്ച് തലയോടാകേണ്ടവൻ, അവന് ദൈവം ഉയർപ്പിച്ചു. തന്റെ പരിശുദ്ധന്റെ ശരീരം അവൻ ജീർണിക്കുവാൻ അനുവദിക്കില്ലല്ലോ. അവനെ തല തന്നെയാക്കി മാറ്റി, കെഫാലെ. ആ ശീർഷമായ ക്രിസ്തുവാകട്ടെ എല്ലാം തലച്ചുമടായി ചുമന്ന് പിതാവിന്റെ പാദത്തിൽ വെച്ചു, അന കെഫാലായോ. Ephesians 1:10. അവൻ എല്ലാം വാരിക്കൂട്ടി തന്നിൽ തന്നെ ഒതുക്കി. അവനോട് ചേർന്ന് നിന്നാൽ ഉറപ്പായും അവൻ തന്നെ നമ്മെ ചുമന്നുകൊണ്ട് പൊയ്ക്കോളും.
അനകെഫാലായോ എന്ന ഈ വാക്കിന് വേറൊരു കർമ്മതലം കൂടിയുണ്ട്. റോമർ 13:9 പറയും പോലെ എല്ലാ കൽപ്പനകളും ഒരൊറ്റ കൽപ്പനയുടെ തലയിൽ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന മഹാകൽപ്പനയിൽ, ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ്. നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ, മഹാസുവിശേഷ ദൗത്യത്തെക്കുറിച്ച് ബദ്ധശ്രദ്ധരാണ്. പക്ഷേ അത് മഹാകൽപ്പന, ഗ്രേറ്റ് കമാൻഡ്മെന്റിന്റെ കർമ്മരേഖ തന്നെയാണെന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നുണ്ട്. സുവിശേഷവൽക്കരണത്തിന് വേണ്ടി സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും കർമ്മ പദ്ധതികളും കർമ്മഭൂമികളും നമുക്കുണ്ട്. എന്നാൽ സ്നേഹത്തിൽ ആ സുവിശേഷത്തെ പ്രതിഷ്ഠിക്കാൻ നമുക്കാകുന്നുണ്ടോ എന്നത് സംശയിക്കേണ്ടതാണ്. കാരണം ഇവ രണ്ടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം മത്തായി 28:18-20 വരെയുള്ള ഭാഗത്ത് നാഥൻ മഹാദൗത്യം നൽകുമ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ചവ പാലിക്കാൻ സർവരെയും പഠിപ്പിക്കുക എന്ന്. അവൻ പഠിപ്പിച്ചതൊക്കെ സ്നേഹമാണെന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മളെ ദൈവികരാക്കുന്ന 3 പുണ്യങ്ങളുണ്ടല്ലോ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിഖ്യാതയായ മദർ ആഞ്ചലിക്ക പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ: ഫെയ്ത്ത് ഈസ് വാട്ട് ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ്, ഹോപ്പ് ഈസ് വാട്ട് കീപ്സ് യു ഗോയിങ്, ലവ് ഈസ് വാട്ട് ബ്രിങ്സ് യു ടു ദി എൻഡ്. വിശ്വാസം എല്ലാം തുടങ്ങി വയ്ക്കുന്നു, പ്രത്യാശ നമ്മെ വഴി നടത്തുന്നു, സ്നേഹമാകട്ടെ എല്ലാം പരിപൂർണമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ഉത്ഭവാനുഭവങ്ങൾ, ഒറിജിനൽ എക്സ്പീരിയൻസസ് ആയ ഈ തിരുനാൾ കൊണ്ടാടുമ്പോൾ അത് സ്നേഹമെന്ന പൂർണിമയിലേക്ക്, പെർഫെക്റ്റീവ് എക്സ്പീരിയൻസിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.